എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു DIY വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് ബീഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് നോക്കുന്നത്. അതായത് മുത്തുകൾ, കളർഫുള്ളായിട്ടുള്ള ബീഡുകൾ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ ചിലവൊന്നും ഇല്ല, നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഗ്ലൂ ആണ്, വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഗ്ലൂ എടുത്താലും മതി, പക്ഷേ കുറച്ചും കൂടെ നല്ലത് ഈ ഫെവിക്കോൾ എടുക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഈക്വൽ ക്വാണ്ടിറ്റി വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സ്പൂൺ ഫെവിക്കോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ചേർക്കണം. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഗമ്മ് കിട്ടും. ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരു പേപ്പറാണ്. ഈ പേപ്പറ് നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് പഴയൊരു നോട്ട്ബുക്കിലത്തെ പേപ്പറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഇതുപോലെ ഇങ്ങനെ റെക്റ്റാംഗുലർ ഷേപ്സ് കട്ട് ചെയ്യണം. ഇനി ആ റെക്റ്റാങ്കിളിൽ നിന്ന് നമുക്ക് ഒരു കുഞ്ഞ് എന്താ പറയുക, ഒരു കുഞ്ഞ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് റെക്റ്റാങ്കിൾസ് ആണ് നമുക്ക് വേണ്ടുന്നത്. റെക്റ്റാങ്കിൾ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മൾ ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ പേപ്പറിൻ്റെ സൈസ് അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ബീഡിൻ്റെ സൈസ്. അതായത് പേപ്പർ നല്ല നീളത്തിൽ വലിയ പേപ്പർ ആണെങ്കിൽ നമുക്ക് വലിയ മുത്താണ് ഉണ്ടാക്കാൻ പറ്റുക. ചെറിയ മുത്തുകൾ ഉണ്ടാക്കണമെങ്കിൽ പീസ്, ഈ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസുകൾ ചെറുതായിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയതും രണ്ട് മൂന്ന് ചെറുതും പിന്നെ ഒരു മീഡിയം സൈസുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു വേറൊരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടെ ഞാൻ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ബീഡ്സ് നമ്മൾ എടുത്തിട്ട് ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷീറ്റ് അവിടെ വെച്ചിരിക്കുന്നത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പേപ്പർ ഈ നമ്മുടെ ഗ്ലൂയുടെ മിക്സില്ലേ, ആ മിക്സിലേക്ക് ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് മൊത്തമായിട്ട് ഒന്ന് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അതായത് ആ വെള്ളം മൊത്തം, ആ പേപ്പർ ആ വെള്ളം അബ്സോർബ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് ഷീറ്റിലേക്കൊന്ന് വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ പേപ്പേഴ്സും ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. ഇനി നമുക്ക് ഈ വെച്ചിരിക്കുന്ന റൗണ്ട് ബോൾസ് ഇല്ലേ, ആ ബോൾസിനെ ഇനി ഉണങ്ങാൻ വെക്കണം. അത് നല്ലപോലെ ഉണങ്ങണം. അപ്പോൾ അത് ഒരു 24 hours ഉണങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. വെയിലിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ഇത് ഉണക്കിയെടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ, ഇത് ഉണങ്ങിക്കഴിയുമ്പം നല്ല ഹാർഡായിട്ട് ഉണ്ടാവും, ഇതുപോലെ ഉണ്ടാവും. കുറച്ച് ടെക്സ്ചർ കുറച്ച് റഫായിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിനെ ഒന്ന് കളർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റാലിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. മെറ്റാലിക് പെയിൻ്റ് ഒന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് സാധാരണ അക്രിലിക് പെയിൻ്റ് എടുക്കാം. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാൻ മെറ്റാലിക് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4 ബ്ലൂ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ആ മെറ്റാലിക് പെയിൻറ്റ് നമുക്ക് ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി ഒരെണ്ണത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെയിൽ പോളിഷാണ് എടുക്കുന്നത്. കാരണം നെയിൽ പോളിഷ് നമുക്കറിയാലോ, ആ ഗ്ലിറ്ററുള്ള നെയിൽ പോളിഷ് എടുത്തു കഴിഞ്ഞാൽ സെയിം നല്ല ഭംഗിയുള്ള ബീഡുകൾ നമുക്ക് കിട്ടും. അപ്പം ഒരു റെഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നെയിൽ പോളിഷാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റിലത്തെ ഈ ഒരു വലിയ മുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ മെറ്റാലിക് സിൽവറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു നമ്മുടെ സാധാരണ വെള്ള പേളില്ലേ, അതുപോലെ കിട്ടും. അപ്പോൾ അതാ ഞാൻ ഇതിനൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഉണങ്ങാൻ വെക്കണം. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും, പക്ഷെ എന്നാലും നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു 24 hours അങ്ങനെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കണ്ടില്ലേ, നമ്മുടെ മുത്തുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മിനിയേച്ചർ ബോട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ബോട്ടിലൊക്കെ ഇട്ട് വെച്ചാലൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡെക്കറേറ്റീവ് പേർപ്പസിനൊക്കെ നമ്മൾ ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഷേപ്പിൽ നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം എൻ്റെ ഇപ്പോൾ ഇത് രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ ഷേപ്പ് മാറിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതല്ലേ, അതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് ഒരാളോട് ഒരു ഹായ് പറയാനുണ്ട്. ആളുടെ പേര് ആൻലെറ്റ് മറിയാന്നാണ്. ആള് 7th standard പഠിക്കുകയാണ്. അപ്പം ആൻലെറ്റ് മോൾക്ക് ഒരു ബിഗ് ഹായ് ഉണ്ട്. അപ്പം ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകിൽ വാർണിഷ് അടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ക്ലിയർ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇത് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, വേസ്റ്റ് പേപ്പർ എടുത്താലും മതി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.